നമുക്ക് നല്ലൊരു നാല് മണി പലഹാരം കണ്ടാലോ ഇതൊരു ഏത്തക്കപ്പം പഴംപൊരി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റത്തിൻ്റെ ഡ്യൂപ്പാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ആണ് ഇത് ഞാൻ റീസെൻറ്റ്ലി ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ ഭയങ്കര ആയിരുന്നു വീട്ടിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഏത്തക്കപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റിനേക്കാളും കുറച്ചും കൂടെ കൂടി നിൽക്കുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്റെ ഒരു തവണയിലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ പഴം കിട്ടിയാലോ ഇത് ട്രൈ ചെയ്യാൻ തന്നെ ചെയ്യും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതില്ലേ ഇച്ചിരി പഴുത്ത പഴം ആയാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ തൊലിയൊക്കെ കറുത്ത പഴമൊക്കെ നമ്മളെടുത്ത് കളയല്ലേ ഇനി കളയേണ്ട കാര്യമില്ല ഇതേപോലെ എടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടില്ലേ ൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് ഞെരിടി കൊടുക്കാം കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ട് വേണം കേട്ടോ കൈകൊണ്ട് ഇത് നന്നായിട്ട് ഞെരിടി ഞെരിടി ഉടച്ച് കൊടുക്കാം മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട കാരണം ഇതിൽ ചെറിയ ചെറിയ പീസസും വേണം എന്നാൽ കുറച്ച് ഉടഞ്ഞും കിട്ടണം ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിതെല്ലാം ഉടച്ചെടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കണം അത് ഏതൊക്കെയാണെന്ന് പറയാം ഞാൻ കുറച്ച് പഞ്ചസാര ഒരു ഏലക്കയും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിന് പ്രത്യേകിച്ച് ഞാൻ കണക്കൊന്നും പറയുന്നില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങ ചെറിയത് പിന്നെ ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ഈ പറയുന്ന ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവറും കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്ക് ഞാൻ പറയുന്നില്ല എനിക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതിൽ നമ്മൾ ഓൾറെഡി ഈ പഴം ഇങ്ങനെ ഉടച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെള്ളമായൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതനുസരിച്ച് നമ്മൾ പൊടി ചേർത്താലും മതി പൊടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം കേട്ടോ ഇതിന് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ ഈ കോൺഫ്ലവറിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ മൈദയൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ ഇതിലവർ കോൺഫ്ലവർ ആണ് ചേർത്തേക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർത്തത് അപ്പോൾ പാൻ പാനെടുത്തിട്ട് പാനിലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും സ്പൂണിൽ അതായത് തവിയിൽ നമ്മൾ കോരി കോരിയാണ് ഇത് ഒഴിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയും മതി കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാനൊക്കെ പരുമായിരിക്കും അങ്ങനെ ഒത്തിരി ലൂസായി ഒരു രസം ഉണ്ടാവില്ല നമുക്കിത് തിരിച്ച് മറിച്ച് നോക്കി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലിട്ട് ഞാനിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കോരി എടുക്കുന്ന സമയം ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാരണം ഇത് ഏത്തക്കായൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചല്ല ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നല്ല തിളച്ച എണ്ണയിലേക്ക് ചേർത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും സംഭവം എല്ലാം സെറ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏത്തക്കാപ്പുമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ അതിൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് നല്ല മധുരം നല്ല ടേസ്റ്റുമൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സംഭവം ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ അല്ലേ പിന്നെ കറുത്ത പഴം കണ്ടാൽ നമ്മൾ വിടത്തേയില്ല പഴം കൊണ്ടിത് എപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബാ ബൈ